എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പല വീഡിയോകളിലായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നാടൻ പൂച്ചകളെക്കുറിച്ച് പല രീതിയിലുള്ള സംശയങ്ങളും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നാടൻ പൂച്ചകളുടെ പരിപാലനം, ട്രെയിനിങ്, ഭക്ഷണം, വാക്സിനേഷൻ, മരുന്നുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നാടൻ പൂച്ചകൾക്ക് കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് അറിഞ്ഞു വയ്ക്കാം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനായിട്ട്. കാരണം ഞാൻ എൻ്റെ വീട്ടിലുള്ള രണ്ട് നാടൻ പൂച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു ചാനലായിട്ട് തുടങ്ങിയതല്ല. ഞാൻ അവരുടെ കുറച്ച് ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഞാൻ വെറുതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നോക്കിയത്. അപ്പോൾ കുറേയൊക്കെ എനിക്ക് ഡിലേറ്റ് ആക്കേണ്ടി വന്നു കേട്ടോ, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെപ്പോലെ നാടൻ പൂച്ചകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന്. കാരണം ആ സമയത്തൊക്കെ ഒരുപാട് നല്ല കമൻസുകൾ വരുമായിരുന്നു, അതുപോലെ ആ സമയത്തെ ഒരുപാട് ഡൗട്ട്സുകളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ പൂച്ചകളെക്കുറിച്ച് കുറേ കൂടെ വീഡിയോസും കുറേ കൂടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യത്തോടുകൂടെ തന്നെ നാടൻ പൂച്ചകളെ നമുക്ക് വളർത്തിക്കൊണ്ട് പോകാമെന്ന് നോക്കാം. നമുക്കറിയാം നാടൻ പൂച്ചകളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള നാടൻ പൂച്ചകൾ വെയിലത്തും മഴയത്തൂടെയൊക്കെ നടന്ന് അതൊന്നും അവർക്കൊരു വലിയ പ്രശ്നമേ അല്ല. നമ്മുടെ പറമ്പിലൂടെയൊക്കെ നടന്ന് കിട്ടുന്ന ചെറിയ ജീവികളെയൊക്കെ പിടിച്ചു തിന്ന് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. മറ്റ് പൂച്ചകളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ അവർക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവും. അതുപോലെ തന്നെ ബുദ്ധിയുടെ കാര്യത്തിലും അവർ മുന്നിൽ തന്നെ ആയിരിക്കും. ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളെടുത്ത് വളർത്താമെന്നുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ നല്ല രീതിയിൽ നമുക്കവരെ ട്രെയിനിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പലരും കൂടുതലായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് എത്ര ടൈം മുതലാണ്, എത്ര പ്രായം മുതലാണ് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്താൻ സാധിക്കുക എന്നുള്ളത്. ശരിക്കും നാടൻ ക്യാറ്റായാലും അല്ലെങ്കിൽ പേർഷ്യൻ ക്യാറ്റായാലും അവരെടുത്ത് വളർത്താൻ നമുക്ക് എപ്പോഴും നല്ലത് 2 മാസം കഴിഞ്ഞിട്ടുള്ളൊരു പ്രായമാണ്. കാരണം ആ സമയത്ത് അവർ നല്ല രീതിയിലൊക്കെ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതല്ല, ഫീഡ് ചെയ്യിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഫീഡ് ചെയ്യിപ്പിക്കണം സമയാസമയങ്ങളിൽ. ഇനി നിങ്ങൾക്കൊരു ചെറിയ പൂച്ചക്കുഞ്ഞിനെയാണ് കിട്ടുന്നതെങ്കിൽ, അത് 1 മാസമൊക്കെയുള്ള ചെറിയ കുഞ്ഞിനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഒരിക്കലും നമ്മൾ വീട്ടിലത്തെ പാല് കൊടുക്കരുത്. പുറമേ നിന്നും പൂച്ചകൾക്കായിട്ടുള്ള മിൽക്ക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് കലക്കി ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം ഫില്ലറിലൊക്കെ കുടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും 2-3 മണിക്കൂർ ഇടവിട്ട് കറക്റ്റായിട്ട് അതിന് സമയാസമയങ്ങളിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ പോലും നമ്മൾ ഒരു നേരം ഒരുപാട് കൊടുത്ത് അതിൻ്റെ വയറൊക്കെ വീർപ്പിക്കരുത്. കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതോറും അതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളൊരു ലിമിറ്റായിട്ട് മാത്രം കൊടുക്കുക. ഒരുപാട് കുടിപ്പിച്ച് അതിൻ്റെ വയറൊക്കെ നിറച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലുമൊക്കെ ദഹന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റായിട്ട് കൊടുക്കുക. എന്നാൽ 2-3 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ പാല്, നമ്മുടെ വീട്ടിലത്തെ പാല് കൊടുക്കരുതെന്ന് പറയുമ്പോൾ പലരും പറയുന്ന കാര്യമാണ് ഞാൻ എൻ്റെ പൂച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളായിരിക്കും അല്ലെങ്കിൽ വലിയ പൂച്ചകൾക്കാരും പാല് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പൂച്ചകൾക്ക് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാം. പക്ഷേ എന്ന് കരുതിയിട്ട് എല്ലാ പൂച്ചകൾക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ പാല് കൊടുത്താലുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ വിശദീകരിച്ച് പറയുന്നില്ല. പിന്നെ നമ്മളിവിടെ പറയുന്നത് പൂച്ചകൾക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. അല്ലാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെയും നമ്മുടെ നാട്ടിൽ ഒരുപാട് നാടൻ പൂച്ചകൾ വളരുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് 18-19 വർഷങ്ങളാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾ അവർ ആരോഗ്യപരമായിട്ട് തന്നെ ജീവിച്ചിരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 1.5 മാസം പ്രായമൊക്കെ ആവുന്ന കുഞ്ഞുങ്ങളെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും അവർ ഒരുവിധം ഫുഡൊക്കെ കഴിച്ച് തുടങ്ങുന്ന ഒരു ടൈമായിരിക്കും. പിന്നെ അവർക്ക് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ചിക്കനോ മീനോ ഒക്കെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കുന്നതായിരിക്കും, ഒരല്പം വെള്ളത്തിൽ. അപ്പോൾ ശരിക്കും നിങ്ങൾക്കതിന് മടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് വേവിച്ച് അരച്ച് കൊടുക്കുന്നത് തന്നെയായിരിക്കും. ഇനി 2 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ എല്ലാ ഫുഡും കഴിച്ച് തുടങ്ങുന്ന ടൈമാണ്. ഈ സമയത്ത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. സാധാരണ പൂച്ചകൾക്ക് കൊടുക്കുന്ന എല്ലാ ഫുഡും ഈ സമയത്ത് കൊടുത്ത് തുടങ്ങാം. ഇനി ചോറ് കൊടുക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പൂച്ചകൾക്ക് ഡെയിലി 1 നേരം ചോറ് കൊടുക്കാറുണ്ട്. കുറച്ച് ചോറാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ 3 നേരമൊക്കെ നമ്മൾ ചോറ് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇനി എന്ത് കൊടുത്താലാണ് പൂച്ച നന്നായിട്ട് തടി വയ്ക്കുക, നല്ല ആരോഗ്യമുണ്ടാകുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നാടൻ പൂച്ചകൾക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡിനെക്കുറിച്ച്
കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പൈസ മുടക്കാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫുഡാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തു കൊടുത്താലാണ് നാടൻ പൂച്ചകൾക്ക് പേർഷ്യൻ ക്യാറ്റിൻ്റേതുപോലെ ലോങ് ഹെയർ ഉണ്ടാവുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നാടൻ ക്യാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷോർട്ട് ഹെയറാണ്. ഒരിക്കലും എന്തെങ്കിലും കൊടുത്തത് കൊണ്ട് അവരുടെ ഹെയർ നീണ്ടു വളരുകയൊന്നുമില്ല. പിന്നെ ചില നാടൻ ക്യാറ്റുകൾ കുറച്ച് ലോങ് ഹെയറായിട്ട് കാണപ്പെടാറുണ്ട്. ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയൊക്കെ നേരത്തെ ഡെലിവറിയിൽ 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4 ഷോർട്ട് ഹെയറും 2 ലോങ് ഹെയറും ആയിരുന്നു. അതായത് പേർഷ്യൻ ക്യാറ്റിൻ്റെ ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടാവും, അതുപോലെ വാലൊക്കെ നല്ല കുട പോലത്തെ വാലായിരുന്നു. പക്ഷെ അവരുടെ തലയൊരിക്കലും പേർഷ്യൻ ക്യാറ്റിൻ്റെ ഇതുപോലെ ആവില്ല, അത് സാധാ നാടൻ പൂച്ചയുടെ തല തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പൂച്ചകളെ കണ്ട് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നതെന്ന് വിചാരിക്കുന്നു. ഇനി പലർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂച്ചകളുടെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച്. ഒരു ചെറിയ പൂച്ചേനെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ട്രെയിനിങ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും, സ്പെഷ്യലി നാടൻ പൂച്ചകളെ. ഒരു 2-3 ദിവസം മാത്രം നമ്മൾ ഇതിനായിട്ടൊന്ന് ചെറുതായിട്ട് ബുദ്ധിമുട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ പൂച്ചകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ അപ്പിടുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ സമയം നമ്മൾ ഇവരെയും കൊണ്ട് നമ്മൾ എവിടെയാണോ ഇവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ചിലർക്ക് വീടിനകത്ത് തന്നെ ലിറ്റർ ട്രേ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് പറമ്പിൽ, സ്പെഷ്യലി നാടൻ പൂച്ചകളൊക്കെ പുറത്ത് പോകാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. അപ്പോൾ പുറത്ത് പറമ്പിലാണെങ്കിൽ അവിടെ പോയിട്ട് പൂച്ചകളുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ തന്നെ അവർ കാര്യം സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ ഒരു 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലായിക്കോളും തങ്ങൾക്ക് കാര്യം സാധിക്കേണ്ട സ്ഥലം ഇവിടെയാണെന്ന്. ഇനി വീടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സിൽ ഇവർക്ക് മണൽ വിരിച്ചിട്ട് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി ഈ പറഞ്ഞതുപോലെ അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കത് ശീലമായിക്കോളും. പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ വരെ പോയിട്ട് വരാനായിട്ട് ഇവരെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കുഞ്ഞനും പൂപ്പിയും ബാത്റൂമിൽ പോകുമായിരുന്നു. ഇപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ട് ഒരു ബാത്റൂമിൽ പോകാറുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും നടന്നിട്ടില്ല, കാരണം എന്നെ കാണുമ്പോൾ ഓടികളയും. ആ കറക്റ്റ് ആ ഓവിൽ പോയിരുന്നിട്ട് ഇവർ മൂത്രം ഒഴിക്കാറുണ്ട്. പിന്നെ അപ്പിടാൻ നേരത്തെ ഇവർ പോകുമായിരുന്നു. ഇവിടെ ഒരു സാധാ ക്ലോസറ്റിൻ്റെ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാണ്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് കാര്യം സാധിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്കതൊരു വീടിൻ്റെ ഉൾവശം ആയതുകൊണ്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ഇപ്പോൾ ഞാൻ അത് മാറ്റിച്ചിട്ട് ഇവരിപ്പോൾ പുറത്താണ് പോകുന്നത്, ഗേറ്റിന് വെളിയിൽ പോയിട്ട് വരും. ഇനി രാത്രി സമയത്താണെങ്കിൽ ഇവരുടെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നാടൻ പൂച്ചകൾക്ക് വാക്സിൻ എടുക്കണമെന്നുള്ളത്. തീർച്ചയായിട്ടും നാടൻ പൂച്ചകൾക്കും വാക്സിൻ എടുക്കണം, കാരണം നാടൻ പൂച്ചകൾ കൂടുതലായിട്ട് പുറത്തൊക്കെ പോവുകയും മറ്റു മൃഗങ്ങളുമൊക്കെ ആയിട്ട് ഇടപഴകുന്നതാണ്. അപ്പോൾ അവർക്ക് വാക്സിൻ എടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സുരക്ഷയും കൂടിയാണ്. അടുത്തത്, നാടൻ പൂച്ചകൾക്ക് ഡിവോമിംഗ് വേണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളരുന്ന നാടൻ പൂച്ചകൾ പുറത്തേക്കൊക്കെ പോയി പുല്ലൊക്കെ തിന്ന് അങ്ങനെയൊക്കെ നടക്കുന്നതാണെങ്കിൽ ഇതൊരു അത്യാവശ്യകരമായിട്ട് വരുന്നില്ല, എന്നാൽ പോലും ഡിവോമിംഗ് എടുപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമ്മൾ വീട്ടിൽ വളർത്തുന്ന, പുറത്തേക്കൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഉള്ള നാടൻ പൂച്ചകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിവോമിംഗ് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യിക്കേണ്ടതാണ്. മറ്റ് ക്യാറ്റുകളെ അപേക്ഷിച്ച് നാടൻ പൂച്ചകൾക്ക് അസുഖങ്ങളൊക്കെ കുറവായിരിക്കും, കാരണം ഇവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ORS ലായനി കൊടുക്കാം. കൂടാതെ വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ചില ടിപ്സുകളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കാവുന്നതാണ്. അതുപോലെ പുറമേ നിന്ന് നമ്മൾ എത്ര വില കൊടുത്ത് വാങ്ങിക്കുന്ന എത്ര നല്ല പൂച്ചയാണെന്ന് പറഞ്ഞാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ നാടൻ പൂച്ച തന്നെയാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നാടൻ പൂച്ചയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സുകൾക്കും റിപ്ലൈ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.